ഒരാളുടെ ഉയർച്ചയിൽ മറ്റൊരാളെ ചിലപ്പോൾ കാണാതെ പോയേക്കാം. 2014 ISL സീസണിൽ പെർമനന്റ് ആയിട്ട് കൊണ്ടുവന്ന ഈ ഒരു താരത്തെ സീസൺ മുഴുവൻ കഴിഞ്ഞപ്പോഴും അധികം ആരും ശ്രദ്ധിക്കാതെ പോയി. എലാന ബ്ലൂമർ എന്ന് പറയുന്ന വ്യക്തിയുടെ മഴവില്ലഴകുള്ള ഫ്രീ കിക്ക് ഗോളുകളായിരുന്നു അന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യം. ആ മനോഹര ഫ്രീ കിക്ക് ഗോളുകൾക്ക് മുമ്പിൽ ചെന്നൈ FC മറ്റു താരങ്ങളെ ശ്രദ്ധിക്കാൻ ആരാധകർക്ക് പോലും നേരമില്ലായിരുന്നു. അത്രയും മനോഹരമായിട്ടുള്ള കളിയിൽ കളി സെമി ഫൈനൽ വരെ എത്തി കാലിടറി വീണുപോയപ്പോൾ എലാന ബ്ലൂമറെ ഒഴിച്ച് മറ്റു താരങ്ങളെ ശ്രദ്ധിക്കാൻ ആരാധകർ ചെറുതായിട്ടൊന്ന് മറന്നുപോയി. ISL സീസൺ 2 2015 ഈ ഒരു സീസൺ ആരംഭിക്കുമ്പോൾ എല്ലാ ആരാധകരുടെയും പ്രതീക്ഷ എലാന ബ്ലൂമറിൽ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ മനോഹര ഫ്രീ കിക്ക് ഗോളുകളിലായിരുന്നു. കൊളംബിയയിൽ നിന്നുള്ള ഒരു സ്ട്രൈക്കർ, അതും ഈ ഒരു സീസണിൽ ലോൺ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള പ്ലെയർ, ഇദ്ദേഹത്തിന്റെ ഭാവി എങ്ങനെയാകുമെന്ന് ആർക്കും തന്നെ പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഒപ്പം വെറും ലോൺ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ഈ ഒരു പ്ലെയർ ഈ ഒരു സീസണിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത്? ഈ ഒരു ISL കിരീടത്തിൽ ഈ ഒരു ടീമിന് ഒരു സ്ഥാനവുമില്ല, ഒപ്പം ഈ താരത്തിനും ഒരു സ്ഥാനവുമില്ല. ഈ വിലയിരുത്തലുകൾക്ക് അതീതമായിട്ടുള്ള ഒരു പെർഫോമൻസ് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ISL 2015 രോമാഞ്ച പുളകിതമാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ആ സീസണിലെ ഹീറോ ഓഫ് ദി ലീഗ് ടൈറ്റിൽ നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഗോൾഡൻ ബൂട്ട് വിന്നർ ആകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് മുതൽ ഇന്ന് വരെ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരുടെ മനസ്സിൽ ആ വ്യക്തിയുടെ പേരിന് ഒരു സ്ഥാനം നൽകിയിട്ടുണ്ടെങ്കിൽ, ഈ സീസണിലും ഈ താരം എവിടെയും എത്താൻ പോകുന്നില്ലെന്ന് വിലയിരുത്തിയവർ പിന്നെ കണ്ടത് ചരിത്രമാണ്. അതെ, ജോൺ സ്റ്റീവൻ മെൻഡോസ. ജോൺ സ്റ്റീവൻ മെൻഡോസ, ഈ താരത്തിന്റെ പ്രൈമറി അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഇദ്ദേഹത്തിന്റെ പേരാണ്, മെൻഡോസ. 2015 ISL സീസണിലാണ് ഗോളുകൾ കൊണ്ട് പെരുമഴ സൃഷ്ടിച്ച ഈ താരത്തെ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നത്. ഒരു സീസൺ ചെന്നൈ FC തന്നെ കളിച്ചു എന്നുള്ളത് പോലും പലർക്കും അറിയില്ലായിരുന്നു. പേരുപോലെ തന്നെ കളിയിലും ഒരുപാട് അട്രാക്ഷൻസ് സൃഷ്ടിച്ച ഒരു താരം തന്നെയാണ് മെൻഡോസ. ആൻഡ് ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന് പറയുന്ന ഈ ഒരു കൊച്ചി ലീഗിൽ നിന്നും കരിയറിൽ ഒരുപാട് നേട്ടങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള മുൻനിരയിൽ നിൽക്കുന്ന ഏറ്റവും മികച്ച താരം തന്നെയാണ് സ്റ്റീവൻ മെൻഡോസ. കൊളംബിയൻ ഇന്റർനാഷണൽ ആയിട്ടുള്ള കറന്റ്ലി 27 വയസ്സുള്ള ഒരു താരം, എൻവിഗാഡോയിലൂടെയാണ് അദ്ദേഹം വളർന്നു വരുന്നത്. അമേരിക്ക കോളിൽ ലോൺ അടിസ്ഥാനത്തിൽ പോയെങ്കിലും ഒരുപാട് അവസരങ്ങൾ ലഭിച്ചിട്ട് അദ്ദേഹം ഒരു 10 ഗോളുകൾ സൃഷ്ടിച്ചു. ഒരു സ്ട്രൈക്കറിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ക്ലബുകളിൽ അദ്ദേഹം ലോൺ അടിസ്ഥാനത്തിലേക്ക് കൂടുമാറപ്പെട്ടു. 2014 ചെന്നൈ FC പെർമനന്റ് ആയിട്ട് സൈൻ ചെയ്ത അദ്ദേഹം കാര്യമായിട്ടുള്ള മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാത്തത് കൊണ്ട് തന്നെ 2015 കൊറിന്ത്യൻസ് എന്ന് പറയുന്ന ക്ലബിലേക്ക് സൈൻ ചെയ്യപ്പെടുന്നു. താരതമ്യേന അവിടെ അദ്ദേഹം അൺകംഫർട്ടബിൾ ആയതുകൊണ്ട് തന്നെ ആവാം അദ്ദേഹം ചെന്നൈ FC തന്നെ ലോൺ അടിസ്ഥാനത്തിലേക്ക് എത്തപ്പെടുന്നത്. ആരും പ്രതീക്ഷിക്കുന്നില്ല ഇദ്ദേഹത്തിന്റെ വരവോടുകൂടെ ഈ ഒരു ടീമിന്റെ ഗതി തന്നെ മാറി മറിയുമെന്ന്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഒരിക്കലും മറക്കാത്ത ഒരു സീസൺ ഉണ്ടെങ്കിൽ അത് ISL സീസൺ 2 തന്നെയാണ്. അത് 2015 ISL സീസൺ തന്നെ. സീസണിന്റെ തുടക്ക മത്സരം തൊട്ട് അവസാന ഫൈനൽ മത്സരത്തിലെ ഫൈനൽ വിസിൽ വരെയും ത്രില്ലടിപ്പിച്ചിട്ടുള്ള ഒരു സീസൺ. ആ ത്രില്ലിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തി സ്റ്റീവൻ മെൻഡോസ തന്നെയായിരിക്കും. സീസണിലെ ആദ്യ മത്സരം FC ഗോവയ്ക്കെതിരായിരുന്നു. ആദ്യ മത്സരത്തിൽ തന്നെ ഹാട്രിക്കോടുകൂടെയുള്ള തുടക്കം സ്റ്റീവൻ മെൻഡോസയ്ക്ക് വലിയ കോൺഫിഡൻസ് ആണ് നൽകിയത്. പിന്നീട് തുടരെ തുടരെയുള്ള മത്സരങ്ങളിലെല്ലാം ഗോളുകൾ സ്കോർ ചെയ്യുക എന്നുള്ളതും അദ്ദേഹത്തിന്റെ ഒരു വാശി തന്നെയായിരുന്നു. ആ സീസണിൽ അടുത്ത റെക്കോർഡ് പിറക്കുന്നതും അദ്ദേഹത്തിന്റെ കാലിൽ നിന്നാണ്. ഒരു സീസണിൽ തന്നെ 2 ഹാട്രിക് നേടുന്ന ഒരു താരമായി മാറുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ 4-1 വിജയിക്കുമ്പോൾ അതിൽ 3 ഗോളുകളുടെ അവകാശവും മെൻഡോസ പിടിച്ചെടുക്കുന്നു. 11 ഗോളുകളുമായിട്ട് പ്ലേ ഓഫിൽ കയറുന്നു. 4-2 അഗ്രിഗേറ്റ് സ്കോറിൽ അറ്റ്ലറ്റിക്കോ ഡി കൊൽക്കത്തയെ പരാജയപ്പെടുത്തി ഫൈനലിലേക്ക് ചെന്നൈ FC കുതിക്കുന്നു. ഫൈനലിൽ FC ഗോവയാണ് തങ്ങളുടെ എതിരാളികൾ. സീസണിലെ തുടക്കത്തിലും സീസണിന്റെ അവസാനത്തിലും FC ഗോവ തന്നെയാണ് ചെന്നൈ FCയുടെ എതിരാളി. ഫൈനലിൽ തന്നെ 2 പെനാൾട്ടികൾ ചെന്നൈ FC ലഭിക്കുന്നു. ആ 2 പെനാൾട്ടികളും ലക്ഷ്മികാന്ത് കട്ടിമണി സേവ് ചെയ്യുന്നു. FC ഗോവയുടെ ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള മൊമെന്റുകൾ. ഒരു പെനാൾട്ടി റീബൗണ്ട് വന്ന് മെൻഡോസ സ്കോർ ചെയ്തെങ്കിലും 2 പെനാൾട്ടി മെൻഡോസ എടുത്തത് തകർന്നു പോകുന്നു. അവസാന വിസിലടിക്കാൻ വെറും 3 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കെ ആരാധകരുടെ നെഞ്ചിടിപ്പുണ്ടാക്കിയ നിമിഷം. ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു സ്പോർട്സ് ഏത് നിമിഷവും എപ്പോഴും ഏത് സെക്കൻഡിലും കളി മാറി മറിയാമെന്ന് കാണിച്ചു തന്ന ഒരു മത്സരമായിരുന്നു അത്. അവസാന 3 നിമിഷം, സ്റ്റീവൻ മെൻഡോസ എന്ന് പറയുന്ന മാന്ത്രികന്റെ കാലുകൾ ചലിച്ച 3 മിനിറ്റുകൾ. അവസാന വിസിലടിക്കാൻ 3 മിനിറ്റ് ബാക്കി നിൽക്കെ 2 മിനിറ്റിനുള്ളിൽ 2 ഗോളുകൾ അടിച്ച സ്റ്റീവൻ മെൻഡോസ എന്ന് പറയുന്ന ഈ താരം കളിയുടെ മുഴുവൻ ഗതി തന്നെ മാറ്റിമറിച്ചു. എല്ലാ പ്രെഡിക്ഷനുകളും തെറ്റിച്ചു.
ചെന്നൈ എഫ് സി കിരീട ജേതാക്കളാവുന്നു. സ്റ്റീവൻ മെൻഡോസ ഹീറോ ഓഫ് ദി ലീഗ് ആവുന്നു. സ്റ്റീവൻ മെൻഡോസ ഗോൾഡൻ ബൂട്ടിന് അർഹനാവുന്നു. അതുവരെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു താരം, അതിനുശേഷം ചരിത്ര ലിപികളിൽ എഴുതപ്പെട്ട താരം സ്റ്റീവൻ മെൻഡോസ. ഇന്ത്യൻ സൂപ്പർ ലീഗിന് ശേഷം മേജർ ലീഗ് സോക്കറിലും സീരിയ എയിലും ലീഗ് വണ്ണിലും ഒക്കെ കളിച്ചിട്ടുള്ള ഒരു താരം. മെൻഡോസ എന്ന പേര് കേൾക്കുമ്പോൾ അന്നും ഇന്നും എന്നും ഒരു വികാരം തന്നെയാണ്. ഒരു ഫുട്ബോൾ കളി ഒരു ഗോളിന് പുറകിൽ നിൽക്കുമ്പോൾ തോറ്റു പോകുമെന്നുള്ള വിശ്വാസത്തിനപ്പുറത്തേക്ക് അത് തിരിച്ചടിച്ച് വിജയിക്കാൻ പറ്റുമെന്ന് പറയുന്ന കോൺഫിഡൻസ് നൽകിയ ഒരു വ്യക്തി സ്റ്റീവൻ മെൻഡോസയാണ്. സ്റ്റീവൻ മെൻഡോസ ഒരിക്കലും മറക്കാത്ത ഒരു പ്രതിഭാസം തന്നെയാണ്. നിങ്ങൾ ഇനിയും സ്റ്റീവൻ മെൻഡോസയെ മറന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസമായിട്ട് അറിയുമ്പോൾ കണ്ടുമുട്ടുന്നതായിരിക്കും.